നെൽകൃഷി അന്യംനിന്നുപോകുന്ന കാലത്തെ കരനെൽ കൃഷിയിൽ വിജയം കൊയ്യുകയാണ് ഒരു കുടിയേറ്റ കർഷകൻ. മേലേച്ചിന്നാർ നെല്ലിമലയിൽ സിബി ജോസഫാണ് കരനെൽ കൃഷിയിൽ വിജയം വരിക്കുന്നത്. മേലേച്ചിന്നാർ നെല്ലിമലയിൽ സിബി ജോസഫ് തന്റെ കൃഷിയിടത്തിലെ ഒരു ഏക്കർ സ്ഥലത്താണ് കരനെൽ കൃഷി ഇറക്കിയത്. ഹൈറേഞ്ചിൽ അന്യമായി കൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ പുതിയ പരീക്ഷണ കൃഷി രീതികളിലൂടെ തിരികെ കൊണ്ടുവന്ന് സമൂഹത്തിന് മാതൃകയാവുകയാണ് ഇദ്ദേഹം. തവളക്കണ്ണൻ ഇനത്തിൽപ്പെട്ട കരനെല്ലാണ് കൃഷി ഇറക്കിയത്. മെയ് മാസത്തിൽ വിതച്ച നെൽവിത്ത് ആറു മാസത്തിന് ശേഷം വിളവെടുപ്പിന് പാകമായി. ചാണകം, മറ്റ് ജൈവവളങ്ങൾ, കുറച്ച് രാസവളങ്ങൾ എന്നിവയാണ് വളമായി കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ തോതിൽ രാസവള പ്രയോഗമില്ലെങ്കിൽ വിജയകരമായി കൃഷി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഈ കർഷകൻ പറയുന്നു. കൂടുതൽ അധ്വാനവും നെൽകൃഷിക്ക് ആവശ്യമാണെന്നും പറയുന്നു. തന്റെ കൃഷിരീതി മറ്റു കർഷകർക്ക് ഒരു മാതൃകയാക്കി നാട്ടിൽ ഒരു പുതിയ കാർഷിക സംസ്കാരം ഉണ്ടാകണമെന്ന് ഇദ്ദേഹം കരുതുന്നു. ചെയ്യാൻ നമ്മളൊരു കൃഷിക്കാരനാണ്. ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്. അപ്പോൾ എൻ്റെ ഫാദറും എല്ലാം നേരത്തെ മുതൽ ഇങ്ങനെ നന്നായിട്ട് കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേന് എല്ലാവരും കൃഷിയിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യസ്തമായി കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ തലമുറയിലാരും ഇന്നത്തെ കൃഷികളാരും അങ്ങനെ ചെയ്യുന്നുമില്ല, അതിനോട് ആരും താല്പര്യപ്പെടുന്നുമില്ല. എല്ലാവരും നല്ല ഭക്ഷണം കിട്ടണം കിട്ടണം എന്നൊക്കെ പറയുന്നതല്ലാതെ അതിനുവേണ്ടി ആരും അധ്വാനിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പുതിയൊരു സംരംഭത്തിലേക്ക് കടന്നു വരാൻ ഞാൻ താല്പര്യപ്പെട്ടത്. 4 വർഷത്തോളമായി സിബി കരനെൽ കൃഷി നടത്തി വരുന്നുണ്ട്. തന്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നെല്ല് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞെന്നും ഈ കർഷകൻ അവകാശപ്പെടുന്നു. തനിക്ക് പാരമ്പര്യമായി കിട്ടിയ കാർഷിക സംസ്കാരത്തെ മുറുകെ പിടിച്ചാണ് ഇദ്ദേഹം ഓരോ ചുവടും കാർഷിക മേഖലയിൽ മുൻപോട്ട് വയ്ക്കുന്നത്. കൃഷി ഉപജീവന മാർഗമാക്കി മാറ്റുന്ന ഏതൊരു കർഷകനും ഒരു മാതൃകയാണ് മേലേച്ചിന്നാറിലെ കുടിയേറ്റ കർഷകനായ സിബി ജോസഫ്. സൽജി ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.